അതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ കഴിവ്. അയാൾ എവർഗ്രീനായി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ആവേശത്തിൻ്റെ ഭാഗമാണ്. അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ നിശ്വാസം, ആശ്വാസം, ആഹാരം, എല്ലാം അയാൾക്ക് സിനിമയാണ്. അത്രയും സിനിമയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. ശരിക്കും അയാൾ വളരെ പ്രണയത്തിലാണ് അയാളുടെ സിനിമ, അയാൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ വലിയൊരു ആക്ടർ എന്നുള്ള പേര് ഏറ്റെടുത്തു. ആ നടന്റെ പിന്നിൽ ഒറ്റ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളൂ, അത് മമ്മൂട്ടി മാത്രം. എന്നെ സംബന്ധിച്ചിടത്തോളം അദഭ്യമായ സിനിമയോടുള്ള അഭിനിവേശം, അല്ലെങ്കിൽ അഭിനയ സങ്കേതത്തോടുള്ള അഭിനയം എന്ന് പറയുന്ന കരയോടുള്ള ഒരു ആവേശമാണ് എന്നെ നടനാക്കിയത്. ഒരുപക്ഷെ അങ്ങനെ എന്നിലൊരു കലാകാരനെ ഒരു നടനെ ഒന്നും ഒരിക്കലും ഞാൻ കണ്ടെത്തിയിട്ടില്ല. മറ്റു നടന്മാർ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം മാത്രമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ആഗ്രഹം കൊണ്ട് ഞാൻ വളർച്ചയെടുത്ത എൻ്റെ അശ്രാന്തമായ ഒരു കഠിന പ്രയത്നം കൊണ്ട് അഭിനയിച്ച് അഭിനയിച്ച് അവന് തേച്ച് 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 തേച്ചും എനിക്കെടുത്ത് ഒരു പ്രകടനമായി മാത്രം ഇപ്പൊ ഞാൻ കാണിക്കുന്നു. അഴകിയ രാവണനായി ജനമനസിൽ ദ്രോണരെ, കോട്ടയത്തിൽ കുഞ്ഞച്ചനെ, കോട്ടവാക്കിൽ തകർത്തവനെ, മോളിവുഡിൽ എന്നും തുറപ്പുകൊലാനാകും നീ, ചെമ്പിലെ മാണിക്യമേ ചങ്കാണു നീ എന്നും, ഇനി വരുമോ ഇതുപോലൊരു നക്ഷത്രം എന്നുടെ നെഞ്ചിനുള്ളിൽ വാഴും ധ്രുവ നക്ഷത്രം, ഇനി വരിൽ ഇനി ഇതുപോലൊരു മാണിക്യം ഞങ്ങളുടെ നെഞ്ചിനുള്ളിൽ വാഴും രാജമാണിക്യം. പൊലുജൈ നമ്മുടെ മമ്മൂക്ക, പൊലുജൈ നമ്മുടെ മമ്മൂക്ക, എന്നെന്നും മെഗാസ്റ്റാറാകാൻ മമ്മൂക്ക. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ? പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ. ഇത്തി കണ്ടപ്പാ, ഇതേ അറക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ഇവനെ ഈ റാസ്കലിനെ ആരാ പോലീസിന്റെ പണി ഏൽപ്പിച്ചത്? നിന്റെ തന്ത പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാപ്ചറേഷൻ. ഏതൊരു മലയാളിക്കും സംസാരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിലൊന്നാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ. ഞാൻ കണ്ട ഏറ്റവും ഒരു സ്റ്റാർ എന്നുള്ള മാനിഫെസ്റ്റേഷൻ നമുക്ക് അറിഞ്ഞു. എപ്പടി ഇന്ന് ഇവിടെ അളകാരിക്കീങ്ക? ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ? അപ്പൊ ക്യാമറ വെക്കാൻ നേരത്ത് ഹി ഡോമിനേറ്റ്സ് ഓഫ് ഹിം. മമ്മൂട്ടി ഗാരു ഹാസ് ദാറ്റ് ഔറ ഓഫ് മോഹൻലാൽ മമ്മൂട്ടി. ഞാൻ ഭയങ്കര വലിയൊരു മമ്മൂക്ക ഫാനാണ്. ആക്ടിംഗ് ആണ് മാസ്റ്റർ എന്ന് പറയുന്നത് മമ്മൂട്ടി. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും. ഇറങ്ങി വാ. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. എന്റെ കർത്താവെ, എന്നെ നീ നല്ലവനാക്കാൻ സമ്മതിക്കരല്ലേ? அது கொஞ்சம் கஷ்டம், எனக்கு ரெண்டு பேருமே ஈக்குவலா பிடிக்கும். ஆனா என் அப்பா தான் எனக்கு நம்பர் ஒன்.